പൗരോഹിത്യം എന്ന സ്വപ്നം കണ്ടുകൊണ്ട് സെമിനാരി ജീവിതത്തിലെ 13-ാമത്തെ വർഷം തുടങ്ങുമ്പോൾ ജീവിതം എത്ര കണ്ട് അവന് വേണ്ടി ഒരുങ്ങിയെന്ന വലിയ ചോദ്യചിഹ്നം എന്നെ പോലെയുള്ള ഓരോ സെമിനാരിക്കാരന്റെ മുമ്പിലും വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. അവന് വേണ്ടി മാറ്റിവെക്കുവാൻ ഒരുങ്ങിയ ജീവിതമാണ് എന്നുറച്ച വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചവരാണ് ഞങ്ങൾ. ഇത്രയും വർഷം പിന്നിടുമ്പോഴും നെഞ്ചിരിപ്പോടെയാണ് ഇന്നും പൗരോഹിത്യത്തെ ഞങ്ങൾ കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, ജീവിതം ഇപ്പോഴും അത്ര കണ്ട് വിശുദ്ധി കൈവരിച്ചിട്ടില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട്. ഇനിയും മുന്നോട്ട് നീങ്ങുമ്പോൾ വിശുദ്ധിയുടെ പടിവാതിൽക്കൽ എത്തുമോ എന്ന അങ്കലാപ്പോടെയാണ് നടന്ന് അടുക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ അങ്ങ് വിട്ടുകളഞ്ഞു പോയിക്കൂടെ? അപ്പോഴെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് നാട്ടുകാരുടെ 1000 പ്രതീക്ഷയുടെ കണ്ണുകൾ, സ്നേഹിതരുടെ സ്നേഹത്തിന്റെ കരുത്, മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ചൈതന്യം. അതിനേക്കാൾ ഉപരി ഇത്ര കണ്ട അയോഗ്യരായ ഞങ്ങളെ പേരു ചൊല്ലി വിളിച്ച ദൈവത്തിന്റെ വിളി. ഈ കാഴ്ചകളൊക്കെ കണ്ടില്ലെന്ന് നടിക്കുവാനുള്ള മനോധൈര്യം ഞങ്ങൾക്കില്ല. ഈ ജീവിതത്തിൽ അടുക്കും തോറും വെല്ലുവിളികൾ ധാരാളമായി ഉയർന്നു വരുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ലീവ് കഴിഞ്ഞ് ഭവനം വിട്ടിറങ്ങുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് സ്വന്തം ഭവനത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നുവെന്ന സത്യം. പിന്നെ യാന്ത്രികമായ പ്രാർത്ഥനാ ജീവിതം, പഠനത്തോടുള്ള അലസത, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഡസൻ കണക്കിന് പ്രശ്നങ്ങൾ വേട്ടയാടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ തളരില്ല. അപ്പത്തിൽ വാഴുന്ന ദിവ്യകാരുണ്യനാഥന്റെ നിറവിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. വിളിച്ചവന് വിശ്വസ്തനായി നിന്നുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കുവാനുള്ള ശ്രമം ഞങ്ങൾ തുടരും. നാഥ, നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവസാനമായി ഒരു അഭ്യർത്ഥന. വൈദികർക്ക് വേണ്ടി എല്ലാ ദേവാലയങ്ങളിലും പ്രാർത്ഥിക്കുന്നത് സന്തോഷത്തോടെ കേട്ടുനിന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓർത്തുപോകാറുണ്ട്, സെമിനാരിക്കാർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു ആശ്വാസമായാനേ എന്ന്. ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും കൂടി ഓർക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെയും ഓർത്തുകൊണ്ട് ചുരുക്കുന്നു എന്ന് സ്നേഹത്തോടെ ഒരു അച്ചൻകുട്ടി.